തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ തീപിടുത്തം. വസ്ത്രശാലയുടെ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേന തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. വിശദാംശങ്ങളുമായി ശ്രീധരൻ കുറിയേടത്തും പി ആർ പ്രവീണയും ചേരുന്നു. ശ്രീധരൻ, എത്രത്തോളം വ്യാപ്തിയുണ്ട് അപകടത്തിന്? തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? വളരെ അപകടകരമായ രീതിയിൽ തന്നെയാണ് അഗ്നിബാധ എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. തീപിടുത്തമുണ്ടായി, മണിക്കൂർ ഒന്ന് പിന്നിടുന്നു, എന്നിട്ടും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. അതിനെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം വലിയൊരു അഗ്നിബാധയാണ് ഉണ്ടായിരിക്കുന്നതെന്ന്. കിഴക്കേക്കോട്ടയിലെ രാജധാനി ബിൽഡിങ്ങിന് സമീപത്തുള്ള ഒരു വസ്ത്രനിർമ്മാണശാലയുടെ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ഉച്ചയ്ക്ക് ഒരു 3:30 ആയിരുന്നു തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. ഷോർട്ട് സർക്യൂട്ട് ആണെന്നും കരുതുന്നു. ഇന്ന് അവധി ദിനമായാൽ തന്നെ കൂടുതൽ സ്റ്റാഫുകൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു തയ്യൽ കേന്ദ്രമാണ്, റിച്ച്മണ്ട് എന്നറിയപ്പെടുന്ന യൂണിഫോം നിർമ്മാതാക്കളുടെ ഒരു തയ്യൽ കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തൊട്ടടുത്ത വേറൊരു വസ്ത്രനിർമ്മാണശാലയുടെ ഗോഡൌണിലേക്കും തീ പടർന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതിനും തൊട്ടടുത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് തീ വ്യാപിക്കുന്നതാണ്. ഇവിടുന്ന് വൻതോതിലാണ് തീ വ്യാപിക്കുന്നത്. തുടക്കം മുതൽ തന്നെ വൻ അഗ്നിശമന സേനയുടെ വൻ സന്നാഹങ്ങൾ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ 2 മണിക്കൂറിന് അടുപ്പിച്ചാവുന്നു, എന്നിട്ടും യാതൊരു നിയന്ത്രണ വിധേയമാക്കാനും സാധിക്കുന്നില്ല. അതിനാൽ തന്നെ ഇതിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് തീപിടുത്തമുണ്ടായത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ആളുകളെ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിക്കുകയാണ്. കിഴക്കേക്കോട്ടയിലുള്ള വസ്ത്രശാലയുടെ ഗോഡൌണിൽ, റിച്ച്മണ്ട് എന്ന യൂണിഫോം കടയുടെ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ഏതാണ്ട് 1 മണിക്കൂറിലേറെയായി തീ പടരുകയാണ്. സമീപമുള്ള കടകളിലേക്കും തീ പടരുന്നുണ്ട്. അഗ്നിശമന സേന തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ആളുകളെ മാധ്യമപ്രവർത്തകരടക്കം സ്ഥലത്ത് നിന്ന് ഒഴിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള കെട്ടിടമാണിത്. അതീവ സുരക്ഷാ മേഖലയാണ്. എത്രത്തോളം നാശനഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും പ്രാഥമികമായിട്ടുള്ളൊരു കണക്ക് പോലും ലഭ്യമാകുന്ന അവസ്ഥയല്ല. സമീപത്തൊക്കെ കടകളുള്ളതാണ്, അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ളൊരു നാശനഷ്ടം ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. കാരണം 1 മണിക്കൂറിലേറെയായി തീ പടരുകയാണ്. പി ആർ പ്രവീണ ചേരുന്നു. പ്രവീണ, സംഭവ സ്ഥലത്ത് നിന്ന് മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ആളുകളെ ഒഴിപ്പിക്കുകയാണ്. സമീപത്തേക്ക് കൂടുതൽ കടകളിലേക്കും മറ്റും തീ പടരുന്നുണ്ട്, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ രാജധാനി, പാർക്ക് രാജധാനി, അതിന്റെ ആ ഹോട്ടൽ സംസ്ഥാനം ചെയ്ത സ്ഥലത്തേക്ക് കൂടി, അതായത് ബാററ്റാണ് അറിയാവുന്ന പോലെ ടിയർ പൈൻ കാറുകളുള്ള സ്ഥലമാണ്, അമ്മൂടേക്ക് കൂടി ഈ തീ പടരുന്ന കാഴ്ചയാണ്. ചിന്തകൾ പൊട്ടിച്ച് തരുന്നുണ്ട്. AC അടക്കമുള്ള സംവിധാനങ്ങൾ പലർക്കും സാധ്യതയുള്ളതിനാൽ തന്നെ AC വാതകം പോരാനുള്ള സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ ഒഴിപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താൻ അനുഭവിക്കുന്നുണ്ട്. അകത്താരെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പോലും അറിയാൻ കഴിഞ്ഞില്ല. കൂടുതൽ കടകളിലേക്ക് തുണി ആയതുകൊണ്ട് തന്നെ ആദ്യഘട്ടം നിയന്ത്രിക്കാൻ ശ്രമം തുടർന്നു. മറ്റാദ്യം കത്തിയിരുന്ന സ്ഥലത്ത് നിന്നും പിന്നീട് തൊട്ടടുത്തുള്ള ഒരു ഗോഡൌണിലേക്കും അവിടെ നിന്നും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഭാരത രാജധാനിയുടെ ഹോട്ടൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിലും പലയിടത്തും ഇപ്പോൾ പൊട്ടിപ്പോലെ ചർച്ചവിടങ്ങൾ കേൾക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AC അടക്കമുള്ള സംസ്ഥാനങ്ങൾ അതിലേക്കും കൂടെ തീ പടർന്നത് ഒരുപക്ഷേ ഇപ്പോഴുള്ള 6-7 ഫയർഫോഴ്സ് യൂണിറ്റുകളിൽ കൊണ്ട് വിചാരിച്ചാലും ഇത്രയും ഉയരത്തിലേക്ക് എത്തി അവിടേക്ക് വെള്ളം പമ്പ് ചെയ്ത് എത്തിക്കുന്നവര് ഏതെങ്കിലും രീതിയിൽ ആകാശമാർഗം വെള്ളം എത്തിക്കുക അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സംസ്ഥാനങ്ങൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ താഴെ നിന്ന് മുകളിലേക്ക് ഈ ഹോസ് എത്തിച്ചുകൊണ്ട് അവിടേക്ക് വെള്ളം പമ്പിച്ചിട്ട് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത്. പക്ഷേ ഈ ശ്രമങ്ങൾക്കിടയിലും ഈ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. പ്രവീണ, ഉയരക്കൂടുതലുള്ള വലിയ ഉയരമുള്ള കെട്ടിടങ്ങളൊക്കെയും സമീപത്തൊക്കെ ഉണ്ട്. ഈ ഇപ്പോൾ നിലവിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അതിന് കഴിയുന്നില്ല, കൂടുതൽ സംവിധാനങ്ങൾ എത്തേണ്ടിയിരിക്കുന്നു, അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? അതായത് നിലവിലെ സംവിധാനങ്ങൾ ഒരു 6-7 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ നിന്ന് വെള്ളം പമ്പിക്കാൻ പറഞ്ഞ പോലെ
ഒരു ഏണി വച്ച്, അതായത് ചെറിയ ഏണിയല്ല, മൂന്ന് നില കെട്ടത്തിന് മുകളിലേക്ക് എത്തപ്പെട്ട വിധം ഏണി വച്ച് അതിലേക്ക് ആള് കയറി അവിടേക്ക് വീണ്ടും ഹോസ് എത്തിച്ച് അവിടെ നിന്ന് വെള്ളം കമ്പിച്ചതാൽ മാത്രമേ വെള്ളം തന്നെ അവിടെ എത്തിക്കാൻ കഴിയുകയുള്ളൂ. ഇത്രയും ശ്രമത്തിൽ ഈ കത്തിപ്പടുത്ത ഈ സമയത്തിൽ അവരെ കൊണ്ടും ഫയർഫോഴ്സിനെ കൊണ്ടും കഴിയാവുന്ന മാക്സിമം ആളെ ഇറക്കി പരമാവധി ആളുകളെ ഇറക്കി പോലീസിന് സഹായം കൊണ്ട് തേടിയിട്ട് പോലും ഈ സമയത്തിൽ ഒരു തീ പടരുന്നത് ഒരു അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷെ ഈ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് പോലും വേണ്ടത്തോട്ട് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഈ ഒരു ഉയരെ കൂടുതൽ പ്രശ്നമാകുന്നത് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് തൊട്ട് അടുത്ത സ്ഥലങ്ങളിലേക്കും തീ പടരുന്നത്. ഞായറാഴ്ച ദിവസമാണ്, സമീപത്തെ കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? അവിടെയൊക്കെ ആളുകളുണ്ടോ? എന്താണ് അവസ്ഥ? തന്നെ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് നിരവധി വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളുള്ളത്. ഈ സിസ്റ്റം ഈ കത്തി തീ കത്തിയ സ്ഥലത്തിനുള്ള താഴെയുള്ളത് നിരവധി ജുവലറി ഷോപ്പുകളും അതുപോലെ തന്നെ ദേന ബാങ്ക്, വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ തുടങ്ങി കുറെ അധികം ഹോട്ടലുകളും അതുപോലെ തന്നെ സ്വർണ്ണ വ്യാപാര സ്ഥലങ്ങളുമാണ്. തൊട്ടടുത്ത് നിരവധി വസ്ത്ര വ്യാപാര കേന്ദ്രങ്ങളുണ്ട്. ഞായറാഴ്ചയാണ് ഓണം അർപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ നിരവധി പേര് വരുന്നുണ്ട്. പോലീസിന്റെ സഹായത്തോടെ ഈ ഈ തീ കത്തിപ്പെടുന്ന സ്ഥലത്തെ കടകളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. അതും രക്ഷാപ്രവർത്തനത്തിന് ഒരു പരിധിവരെ തടസ്സമാണ്. കാരണം ഏതെങ്കിലും തരത്തിനുള്ളിലേക്ക് തീ പടർന്നിട്ടുണ്ടെങ്കിൽ ഈ ബില്ലുകളും അതുപോലെ തന്നെ വാതിലുകളും, വാതിലുകൾ നമുക്ക് അറിയാം സ്വാഭാവികമായും ബാങ്കിന്റെയും ജുവലറികളുടെയും ആകുമ്പോൾ കനത്ത ബന്ധമുള്ള വാതിലുകളാണ്. അതൊക്കെ തട്ടിപ്പൊളിച്ച് അകത്ത് കയറുക എന്നുള്ളത് പോയി ഈ രക്ഷാപ്രവർത്തനത്തിനെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ സംബന്ധിച്ചും കാര്യമായിട്ടുള്ള കഥയല്ല. പലയിടത്തും വാതിലുകൾ പൊളിക്കാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല. ഈ പ്രദേശങ്ങളിലൊക്കെയും ഇപ്പോൾ തീ പടരുന്ന കാഴ്ചകൾ ഏകദേശം എത്ര ഇടങ്ങളിലേക്ക് പ്രവീണ? ഈ റിച്ച്മണ്ട് എന്നുള്ള കട അവരുടെ പുറകിൽ തന്നെയാണോ ഈ ഗോഡൌൺ ഉള്ളത്? അതിനോട് ചേർന്നുള്ള എത്ര കടകളിലേക്ക് ഏകദേശം ഈ തീ പടർന്നു എന്നാണ് ഇപ്പോൾ പ്രവീണയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? നിലവിൽ ഈ പറഞ്ഞ ഗോഡൌൺ അതിന് തൊട്ടടുത്ത് തന്നെ ഫോർട്ടീസിന്റെ മറ്റൊരു ഷോറൂം ഉണ്ട്. ഫോർട്ടീസിന്റെ ഒരു ടൈലറിംഗ് യൂസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് അല്ലെങ്കിൽ കൂടിയും രണ്ടാമത്തെ കടയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത് രാജധാനിയിലേക്ക്, അങ്ങനെ മൂന്ന് കടകളിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒറ്റ പടർന്ന് കയറിയാൽ രാജധാനിയുടെ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ടലിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ഈ ആളിക്കത്തുന്ന കാഴ്ചയായിരിക്കും കാണാൻ കഴിയുന്നത്. ഈ ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ എന്താണ് അവസ്ഥ പ്രവീണ? തീ പടരുകയാണ്, പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഇത് അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് ഒരു പരിധി വരെയെങ്കിലും അതിനായിട്ടുണ്ടെന്ന് പറയാൻ കഴിയുമോ? ചളി അത് പറയാൻ കഴിയില്ല. കാരണം ഈ തീ അണയ്ക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മൂന്ന് നില കെട്ടങ്ങൾ ഉയരങ്ങളിലേക്ക് ഹോസ് എത്തിക്കാനാകണം. നിലവിൽ ഇപ്പോൾ രണ്ട് മൂന്ന് നാല് ഹോസ്റ്റൽ മാത്രമാണ് ഉയരങ്ങളിലേക്ക് എത്തുന്നത്. ഈ നാല് ഹോസ്റ്റലിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് അവിടെ എത്തി ആ ഹോസ്റ്റൽ ആ അണയ്ക്കാൻ ശ്രമിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. പക്ഷേ പറഞ്ഞ പോലെ രക്ഷാപ്രവർത്തനം അവരെ കൊണ്ട് സാധിക്കുന്ന പരമാവധി അവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ആയതിനാൽ തന്നെ എത്ര വേഗത്തിൽ അണയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതിനനുസരിച്ച് മാത്രമേ അതിന്റെ ഒരു ആഘാതം കുറയുകയുള്ളൂ. പക്ഷേ ഈ കൂടുതൽ ഇതിലേക്ക് മുകളിലേക്ക് എത്തിക്കാനുള്ള സൗകര്യക്കുറവ് ഇതല്ല. കടകളെല്ലാം അടഞ്ഞെടുക്കാൻ ഏതെങ്കിലും നേരത്തെ പോയി കയറാൻ നടക്കില്ല. അപ്പോൾ ഈ ഏരി ഉപയോഗിച്ച് ആ കോണിയുടെ തന്നെ ഉയരം മുകളിലേക്ക് എത്തിക്കാൻ ആ ഒരു പരിശ്രമത്തിൽ പ്രവീണ മടങ്ങിയെത്താം. ശ്രീധരനും ടെലിഫോൺ ലൈൻ ചേരുന്നു. ശ്രീധരൻ, അവിടെ നിന്ന് നിങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകരെയൊക്കെ ഒഴിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള വസ്ത്രവിൽപ്പനശാലയുടെ ഗോഡൌണിലാണ് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് തീപിടുത്തമുണ്ടായത്. ഒരു മണിക്കൂറായും തീ പടരുകയാണ്. സമീപത്തെല്ലാം കടകളുണ്ട്. പ്രവീണ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സമീപത്തുള്ള മറ്റൊരു കടയുടെ ഗോഡൌൺ, ഒപ്പം മറ്റൊരു കട, ഇത്രയും ഇടങ്ങളിലേക്ക് ഇതിനോടകം തന്നെ തീ പടർന്നു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5 ഫയർഫോഴ്സ് യൂണിറ്റ് നേരത്തെ റിപ്പോർട്ട് ചെയ്ത പ്രകാരമാണെങ്കിൽ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. പക്ഷേ ഉയരമുള്ള കെട്ടിടങ്ങളാണ് ഈ പ്രദേശത്ത് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പൂർണ്ണമായും ഫലവത്തായിട്ടില്ല. ഇതുവരെയും കൂടുതൽ സംവിധാനങ്ങൾ എത്തേണ്ടിയിരിക്കുന്നു, കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തേണ്ടിയിരിക്കുന്നു. ജീവനക്കാരെയും മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകളെയും ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെയും ഇതിൽ ആളുകളൊന്നും ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതുവരെയും മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ സംഭവസ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീധരൻ,
നടക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ സംസ്ഥാനത്ത് മാറി നിൽക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സാങ്കേതികമായി അവരിലേക്ക് കണക്ട് ചെയ്യാനുള്ള ചില താമസമുണ്ട്. എന്നാലും ഒരു മണിക്കൂറായി ഈ കെട്ടിടത്തിൽ നിന്ന് തീ ഉയരുകയാണ്. നിലവിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും അത് പര്യാപ്തമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സമീപത്തെ കടകളിലേക്ക് മൂന്ന് കടകളിലേക്ക് തീ പടർന്നിട്ടുണ്ട്. ശ്രീധരൻ ചേരുന്നു. ശ്രീധരൻ, എന്താണ് സംഭവ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള വസ്ത്രവൽപ്പനശാലയുടെ ഗോഡൌണിലാണ് ഏതാണ്ട് 4 മണിയോടുകൂടി തീപിടുത്തമുണ്ടായത്. ഒരു മണിക്കൂറിലേറെയായി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പക്ഷേ സമീപത്തെ മറ്റൊരു കടയുടെ ഗോഡൌണിലേക്കും മറ്റൊരു കടയിലേക്കും തീ പടർന്നു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ ഫയർഫോഴ്സ് 5 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ആ സംവിധാനങ്ങൾ പര്യാപ്തമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ഉയരമുള്ള കെട്ടിടങ്ങൾ ഇവിടെയുണ്ട്. ഇതുവരെ ആളപായമോ അത്തരം കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നാശനഷ്ടം എത്രത്തോളം ഉണ്ടായിരുന്നു കണക്കാക്കാനാകുന്നില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള രാജധാനി ബിൽഡിങ്ങിൻ്റെ റിച്ച്മഡ് എന്ന് പറയുന്ന യൂണിഫോം കടയിലാണ് തീപിടുത്തമുണ്ടായത്. ഞായറാഴ്ച ആയതിനാൽ, ഓണം അടുത്തിരിക്കുന്ന സമയവുമൊക്കെ ആയതിനാൽ സമീപത്ത് ഒരുപാട് കടകളുണ്ട്. അവിടെയൊക്കെ ആളുകൾ എത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ തീ പടരുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീധരനും പ്രവീണയും അല്പസമയത്തിനകം തന്നെ ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകാം.